യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഫീൽഡ് ഓഫീസർ, അതേപോലെ കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടർ എന്നീ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കോമൺ പ്രിലിമിനറി എക്സാം സ്റ്റേജ് വണ്ണിൻ്റെ എക്സാം ഡേറ്റ് പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട്. എക്സാം നടക്കാൻ പോകുന്നത് 29/4/2023, അതായത് 2023 ഏപ്രിൽ 29 സാറ്റർഡേ ആണ് എക്സാം നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം കൊടുക്കേണ്ടത് 21/2023 മുതൽ 9/2/2023 വരെ സമയമുണ്ട്. അതായത് ഫെബ്രുവരി 9 വരെ സ്ഥിരീകരണം കൊടുക്കാനുള്ള സമയമുണ്ട്. നിങ്ങൾക്കറിയാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ്. 559,733 പേരാണ് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ അകത്ത് കൗണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും OMR ആയിട്ടായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമിൻ്റെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ കോമൺ പ്രിലിമിനറി എക്സാം സ്റ്റേജ് വണ്ണിൻ്റെ സിലബസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അതിൻ്റെ എക്സാം സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ഇങ്ങനെയാണ്. മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക് അടക്കം അവർ സിലബസിൽ ഇട്ടിട്ടുണ്ട്. ശരിക്കും ജനറൽ നോളജ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം, പിന്നെ മാത്സ് ആൻഡ് മെൻറ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗം, പിന്നെ ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്, ഇങ്ങനെയാണ് 4 സെക്ഷൻസാക്കി അതിനെ ജനറലായിട്ട് തിരിച്ചിരിക്കുന്നത്. അതിൽ ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ് എന്ന് മൊത്തത്തിൽ എത്ര മാർക്കിനുള്ള ക്വസ്റ്റനാണ് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 10, 20, 30, 40, 50 മാർക്കിന് പിന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് ചോദിക്കും. അതിൻ്റെ കൂട്ടത്തിൽ മാത്സ് ആൻഡ് മെൻറ്റൽ എബിലിറ്റി എന്ന് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിൽ 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളം, കന്നഡ, തമിഴ് ഏതാണോ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് അതിൽ നിന്നൊരു 10 മാർക്ക്, ഇങ്ങനെയാണ് ഉള്ളത്. അതിൽ തന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിനെ വിവിധ ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതായത് അതിനെ തന്നെ 8 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്: ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി. ഇങ്ങനെയാണ് അതിനെ 8 ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും എത്ര മാർക്കിനുള്ള ക്വസ്റ്റൻ ആണെന്നുള്ളത്, എത്ര മാർക്കിന് ചോദിക്കും എന്നുള്ളത് റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന 10 മാർക്കിന്, ജോഗ്രഫി 5 മാർക്കിന്, അങ്ങനെ മാർക്ക് ഡിവിഷൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഓരോ സെക്ഷനിലും കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. കാരണം നിങ്ങൾ ഡീറ്റെയിൽഡ് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഹിസ്റ്ററി എന്നുള്ള ഭാഗത്തിൻ്റെ സിലബസ് ആണെങ്കിൽ അതിൽ കേരള, ഇന്ത്യ, വേൾഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. പ്ലസ് കറണ്ട് അഫയേഴ്സ് കണ്ടോ, ഓരോ സെക്ഷനിലും ഇതേപോലെ കറണ്ട് അഫയേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫിയിൽ തന്നെ പിന്നെ ബേസിക്സ് ഓഫ് ജോഗ്രഫി, ഇന്ത്യ, കേരള എന്ന് പറഞ്ഞിട്ട് സെക്ഷനായി തിരിച്ചിട്ടുണ്ട്. പിന്നെ പ്ലസ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഓരോ ഭാഗത്തു നിന്നും കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. എക്കണോമിക്സ് കണ്ടോ, പ്ലസ് കറണ്ട് അഫയേഴ്സ്. അതേപോലെ സിവിക്സ് പ്ലസ് കറണ്ട് അഫയേഴ്സ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും 5 മാർക്കിൻ്റെ ക്വസ്റ്റൻസ്, അതിലും കറണ്ട് അഫയേഴ്സ് ചോദിക്കും. അങ്ങനെയാണ് സിലബസിനെ തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിടാം. ഇത് ജസ്റ്റ് വായിച്ചു പോകുന്നതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് കണ്ടാൽ മതി സിലബസിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത്. സിലബസ് PSC സൈറ്റിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അങ്ങനെ എല്ലാ ഭാഗങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് PSC സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം തന്നെ പഠനം തുടങ്ങുക. 3 മാസത്തോളം ഇനിയും സമയമുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ക്ലാസ്സുകൾ കുറേ എണ്ണം നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് കണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.